കോവിഡ് എന്ന വൈറസിനെ കുറിച്ച് സയൻസിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആ വൈറസിന് ജനിതക മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. നിലവിലെ കണ്ടുപിടിച്ചിട്ടുള്ള വാക്സിനുകൾ നൽകിയവർക്ക് വീണ്ടും ആ രോഗം വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കോവിഡിനെ കുറിച്ച് പോലും കൃത്യമായ ഒരു ധാരണയില്ലാതെ നിൽക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ സയൻസ് എന്ന് പറയാം. അത് തീർച്ചയായും വൈദ്യശാസ്ത്രം മുന്നേറും തോറും ആ കോവിഡിനെ പൂർണ്ണമായും പിടിച്ചു കെട്ടാൻ കഴിയും എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ പ്രതീക്ഷ. മാനവരാശിയുടെയും പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. ഈ രോഗത്തെ പൂർണ്ണമായും ലോകത്തു നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് ഊർജിതമായി നടത്തുന്നു എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ മാനവരാശിയെ ഭയപ്പെടുത്തുന്ന മറ്റൊരു രോഗം കൂടി വന്നിരിക്കുന്നു. അതിനെ കോവിഡ് ആനന്തര രോഗം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതായത് കോവിഡ് ബാധിച്ചതിന് ശേഷം 1 മുതൽ 6 മാസം വരെ ഇടയ്ക്കുള്ള സമയത്ത് കണ്ടെത്തുന്ന രോഗമാണ്. ഈ രോഗം ഇതുവരെ 21 രാജ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രോഗത്തിൻ്റെ പേര് അത്ര എളുപ്പമല്ല പറയാൻ. ഇതാണ് ആ രോഗത്തിൻ്റെ പേര്, അക്യൂട്ട് ട്രാൻസ്ഫേസ് മെയിലിറ്റീസ് എന്നാണ് ഈ രോഗത്തിൻ്റെ പേര്, ചുരുക്കത്തിൽ ATM എന്നാണ് അറിയപ്പെടുന്നത്. ഈ രോഗം 21 രാജ്യങ്ങളിൽ ഇതുവരെ കണ്ടെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ 43 മുതിർന്നവരിലും 3 കുട്ടികളിലും രോഗം ഇതുവരെ സ്ഥിരീകരിച്ചു. ഇതിനുള്ള ചികിത്സ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പേടിപ്പിക്കുന്ന സംഗതി. കാരണം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വൈദ്യശാസ്ത്രത്തിന് അറിയില്ല. നമ്മുടെ കോവിഡ് തുടക്കത്തിൽ എങ്ങനെയാണോ മനുഷ്യനിൽ വന്നത്, അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പകച്ചുനിൽപ്പുണ്ടല്ലോ വൈദ്യ ലോകത്തിൻ്റെ, ആ പകച്ചുനിൽപ്പ് തന്നെയാണ് ATMൻ്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ രോഗത്തെക്കുറിച്ച് പ്രധാനമായും പഠനം നടന്നിട്ടുണ്ട്. ആ പഠനത്തിൽ വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഈ കോവിഡിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ ശരീരം ശ്രമിക്കും. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കോവിഡിൻ്റെ വൈറസ് കയറുന്നു. കയറുമ്പോൾ അതിനെ ചെറുക്കാനുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കും. അപ്പോഴുണ്ടാകുന്ന ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്. ആ ആൻറ്റിജനാണ് ഈ രോഗത്തിന് പ്രധാനമായും കാരണമെന്നാണ് പറയുന്നത്. അതായത് കോവിഡ് വാക്സിൻ വരുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന, സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിജന് രൂപമാറ്റം വന്നുണ്ടായ ഒരു അസുഖം എന്ന നിലയിൽ ആണ് താൽക്കാലികമായി വൈദ്യശാസ്ത്രം ഈ ATM എന്ന് പറയുന്ന അസുഖത്തെ നിർവചിച്ചിരിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് നമുക്ക് പരിശോധിക്കാം. അമേരിക്കയിലെ മയോ ക്ലിനിക് അടക്കം പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. 1, പ്രധാനമായും നട്ടെല്ലിൽ വീക്കമുണ്ടാകും. നട്ടെല്ലിനെ ബാധിക്കുന്ന ഗുരുതരമായൊരു രോഗമാണ്. നട്ടെല്ലിൽ നീര് വരിക, നട്ടെല്ലിൻ്റെ ഘടനയിൽ പോലും മാറ്റം വരുത്തക്ക തരത്തിലുള്ള ഒരു അവസ്ഥ രൂപപ്പെടുക, നട്ടെല്ലിന് അതീവ ഗുരുതരമായിട്ടുള്ള വേദന, പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വേദനയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. നട്ടെല്ലിനെയാണ് ആദ്യം ബാധിക്കുന്നത്. നട്ടെല്ല് വേദന എന്ന ഒരു ലക്ഷണമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ രോഗികളെല്ലാവർക്കും നട്ടെല്ല് വേദനയാണ് ഏറ്റവും പ്രധാന സിംറ്റംസായി ഉയർത്തി കാണിക്കുന്നത്. 2, കയ്യിലെയും കാലിലെയും മസിലുകൾ കോച്ചു പിടിക്കുക, മസിലുകൾ പെട്ടെന്ന് മുറുകും. നമുക്ക് പഴയതുപോലുള്ള നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ചലനശേഷി വ്യത്യാസം വരും. ഈ മസില് വരുന്നതോടുകൂടി ഒരുതരം പക്ഷാഘാതം പോലുള്ള ഒരവസ്ഥയിലേക്ക് മാറും രോഗി. പിന്നീട് കൈകാലുകളുടെ ശക്തി നഷ്ടപ്പെട്ടു പോകും. ഈ പേശിപിടുത്തമല്ലാത്ത ശക്തി കൂടി നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന പ്രക്രിയകൾ നടത്താനോ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. പിന്നീട് ഈ ഏറ്റവും മറ്റൊരു ഗുരുതരമായിട്ടുള്ള ലക്ഷണമായി ATMനെ കാണുന്നത് മൂത്രം പിടിച്ചു വയ്ക്കാനുള്ള നമുക്കൊരു ശേഷിയുണ്ട്. നമ്മുടെ പേശികൾ അത്തരത്തിലാണ്, നമ്മൾ വിചാരിക്കുമ്പോൾ മാത്രമാണ് ആ മൂത്രം പുറത്തേക്ക് വരിക. ആ മൂത്രം പിടിച്ചു നിർത്താനുള്ള ശേഷി നഷ്ടപ്പെടും. അതായത് മൂത്രം നമുക്ക് സ്വാഭാവികമായി നിയന്ത്രിക്കാൻ കഴിയില്ല, മൂത്രം വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ രോഗത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം. ഇതെന്ന് പറയുന്നത് കോവിഡ് ബാധിച്ച് 1 മാസം മുതൽ 6 മാസം വരെ ഉള്ള ഇടവേളകളിൽ വരുന്ന രോഗമാണെങ്കിൽ പോലും ചിലർ ഇത് 10 ദിവസം മുതൽ കണ്ടു തുടങ്ങുന്നുണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതുവരെ ഏതാണ്ട് 40-45 പേർക്ക് മാത്രമേ ലോകത്താകെ വന്നിട്ടുള്ളൂ. അതായത് കോവിഡിന് ശേഷമുള്ള
ശേഷമുള്ള 10 മാസത്തിന് ശേഷം പരിശോധിച്ചപ്പോൾ കിട്ടിയത് 10 ലക്ഷത്തിൽ 0.05% പേർക്ക് പോലും ഈ രോഗം വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 21 രാജ്യങ്ങളിലേക്ക് ഇത് കണ്ടെത്തിയതോടുകൂടി കൂടുതൽ സയൻസിന് നമ്മുടെ ആരോഗ്യരംഗത്തിന് ഒരു ഭയപ്പാട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. തീർച്ചയായും ഈ പുതിയ ഒരു രോഗം തന്നെയാണ് എന്ന് വൈദ്യശാസ്ത്രം അടിവരയിട്ട് പറയുന്നുണ്ട്. കോവിഡ് പുതിയ രോഗമാണല്ലോ, അതുപോലെ തന്നെ പുതിയൊരു രോഗമാണ് ATM എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കോവിഡിന് ശേഷം കോവിഡിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന നിലയിലാണ് ഈ രോഗത്തിന് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ രോഗത്തിന് ഇപ്പോൾ വൈദ്യശാസ്ത്രം സമീപിക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനകളും ഗവേഷണങ്ങളും ഈ രംഗത്ത് ഉടൻ നടന്നു വരികയാണ്. ഏതാനും മാസങ്ങളായി, കുറേ കഴിയുമ്പോൾ തീർച്ചയായും ഈ രോഗത്തെ പൂർണ്ണമായും പിടിച്ചു കിട്ടാൻ കഴിയുമെന്നും ഈ രോഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന്, ആന്റിജൻ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ വരും. അതോടുകൂടി ഈ രോഗത്തെയും പ്രപഞ്ചത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കാൻ മാനവരാശിക്ക് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.